അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീൻ അമ്മാ ബഅദ്. വിസ്ഡം ഹദീസ് ക്ലാസ് 2973. ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത്, ഒരുമിച്ചിരിക്കുന്ന രണ്ട് പേർക്കിടയിൽ പോയിട്ട് കുത്തിത്തിരികെ ഇരിക്കാൻ പാടില്ല, അതേക്കുറിച്ചാണ്. ബഹുമാനപ്പെട്ട ഇമാം അബൂദാവൂദ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നു. ഖാല, അവിടുന്ന് പറഞ്ഞു, ലാ യഹില്ലു ലിറജുലിൻ, ഒരു മനുഷ്യനും ഹലാലല്ല, അൻ യുഫർഖ ബൈന സ്നൈനി, രണ്ട് പേർക്കിടയിൽ വിട്ടുപിരിക്കൽ, അഥവാ ഒരുമിച്ചിരിക്കുന്ന രണ്ട് പേരുടെ ഇടയിൽ തിരികെയിരിക്കുന്ന് അവരെ വിട്ടുപിരിക്കൽ, ഇത് പാടില്ല. ഇല്ല ബി ഇസ്നിഹിമ, രണ്ട് പേരുടെയും സമ്മതത്തോടെയല്ലാതെ. അവരുടെ സമ്മതം കിട്ടിയാൽ, അതിൻ്റെ ഇടയിൽ പോയിരിക്കാൻ അവരുടെ സമ്മതം കിട്ടിയാൽ ഓക്കെ, അല്ലെങ്കിൽ അതിനിടയിൽ പോയിരിക്കരുത്. രണ്ട് പേര് ചിലപ്പോൾ ഒഴിഞ്ഞ സ്ഥലത്ത് രണ്ട് പേര് ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയായിരിക്കും. അപ്പം നമ്മൾ സുഹൃത്താണ്, നമ്മൾ നേരെ ചെന്നിട്ട് അതിൻ്റെ ഇടയിൽ പോയി ഇരിക്കരുത്, അവരുടെ സമ്മതം ഉണ്ടെങ്കിലൊക്കെ, കാരണം അതൊരു മാനസിക പ്രയാസം ഉണ്ടാക്കി തീർക്കും. അതുകൊണ്ട് നമ്മൾ ഒരു സദസ്സ് പോയിരിക്കുമ്പോൾ, ഒരാളുടെ അടുത്ത് പോയിരിക്കുമ്പോൾ പാലിക്കേണ്ട അദബുകൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, രണ്ട് പേര് ഒരുമിച്ച് നിന്ന് സംസാരിക്കുമ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ സമ്മതം വാങ്ങണം. കാരണം അവർ ചിലപ്പോൾ വളരെ സ്വകാര്യമായ വിഷയങ്ങൾ സംസാരിക്കുകയാണെങ്കിലോ രഹസ്യമായ കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് സമ്മതം ചോദിക്കാം, അവിടെ പോയി ഇരിക്കുമ്പോഴും സമ്മതം ചോദിക്കാം. അത് ആവശ്യമാണ്, അത് മര്യാദയാണ്, അതില്ലാതെ ചെയ്യാൻ പാടില്ല. അള്ളാഹു തആല അത്തരത്തിൽ എല്ലാ അദബുകളും പാലിച്ച് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.